الله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكتاب كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم والذين يكنزون الذهب والفضة ولا ينفقونها في سبيل الله فبشرهم بعذاب أليم بهمانيا السهودرين لي ستي بشواسي لي سرولوغا رشداؤم نينداؤم آيا الله ويند നിയമങ്ങൾക്കും വിധി വിലക്കുകൾക്കും കീഴൊതുങ്ങി നാം ഓരോരുത്തരും ജീവിക്കണമേ എന്ന് വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല അവനേറ്റവും ഇഷ്ടപ്പെടുന്ന സജ്ജനങ്ങളിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വീണ്ടും പുണ്യങ്ങളുടെ പൂക്കാലമായ ഒരു വിശുദ്ധ മാസം നമ്മിലേക്ക് ആഗതമായിരിക്കുന്നു. റമദാനിലെ ഒന്നാമത്തെ നോമ്പ് പൂർത്തിയാക്കി രണ്ടാമത്തെ നോമ്പിലാണ് നമ്മൾ ഓരോരുത്തരും ഉള്ളത്. പരിശുദ്ധ റമദാനിൻ്റെ 30 ദിനങ്ങളും അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട രൂപത്തിൽ നോമ്പെടുത്ത് മറ്റ് സൽക്കർമ്മങ്ങളെല്ലാം ചെയ്ത് പുണ്യങ്ങൾ കൊണ്ട് ഈ മാസത്തെ നിറയ്ക്കാൻ അല്ലാഹു നമുക്കെല്ലാം തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇബാദത്തുകൾ ചെയ്യാനുള്ള അനുകൂലമായ സാഹചര്യം അല്ലാഹു നമുക്ക് ഏവർക്കും ഒരുക്കി തരുമാറാവട്ടെ. നമുക്കറിയാം, പരിശുദ്ധ റമദാൻ എന്നത് എല്ലാ നിലയ്ക്കും വിശ്വാസിക്ക് സന്തോഷമാണ്, ആനന്ദമാണ്, അതുപോലെ തന്നെ പ്രതിഫലവേളയാണ്. അതിനെ നഷ്ടപ്പെടുത്തിയാൽ അത് വലിയൊരു നഷ്ടമായിരിക്കും. നാം മറ്റ് പല ക്ലാസ്സുകളിലൂടെയും മനസ്സിലാക്കിയതുപോലെ അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ഷഹീദായ ഒരു മനുഷ്യനേക്കാൾ മറ്റൊരാൾക്ക് സ്വർഗപ്രവേശനത്തിന് അല്ലാഹു മുൻഗണന നൽകാനുള്ള കാരണം അദ്ദേഹത്തിനൊരു റമദാൻ കൂടി കൂടുതൽ ലഭിച്ചു എന്നതായിരുന്നു. അപ്പോൾ ഓരോ റമദാനും നമുക്ക് ലഭിക്കുന്നത് അല്ലാഹു നൽകുന്ന ഒരു വലിയൊരു അവസരമാണ്, അത് വലിയൊരു അനുഗ്രഹമാണ്, അത് പ്രതിഫലത്തിൻ്റെ വലിയൊരു വേള കൂടിയാണ്. ആ നിലയ്ക്കായിരിക്കണം നമ്മൾ ഓരോ റമദാൻ വരുമ്പോഴും അതിനെ കാണേണ്ടതും ഉൾക്കൊള്ളേണ്ടതും. റമദാൻ വിട പറയുമ്പോൾ എൻ്റെ റമദാൻ റമദാനായി എന്നും എൻ്റെ നോമ്പ് നോമ്പായി എന്നും എൻ്റെ തറാവീഹികൾ തറാവീഹികളായി എന്നും നമുക്ക് സ്വയം തോന്നുന്ന ഒരവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ് റമദാൻ നമുക്ക് കിട്ടി എന്ന് തോന്നുക.
ഇല്ല എങ്കിൽ റമദാനുകൾ ഇങ്ങനെ വന്നു പോയിക്കൊണ്ടേയിരിക്കും അതിൻ്റെ ഒരാത്മാവ് നമുക്ക് ലഭിക്കുകയുമില്ല അപ്പോൾ ആത്മവിശുദ്ധി നേടാനുള്ള ഏറ്റവും നല്ല ഒരു അവസരമായിട്ടാണ് അള്ളാഹു ഈ മാസത്തെ നമുക്ക് ഒരുക്കി തന്നിട്ടുള്ളത് ആത്മവിശുദ്ധി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇന്ന് അതിന് ഏറെ പ്രസക്തിയുണ്ട് കാരണം ഫിത്തിനകളുടെ കാലമാണ് ഒരു മനുഷ്യന് നല്ലവനായി എനിക്ക് ജീവിക്കണം നന്മകൾ ചെയ്ത് ജീവിക്കണം എന്നാഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും ആ നന്മയിലേക്ക് നമ്മെ അടുപ്പിക്കാതെ അതിൽ നകറ്റിക്കളയുന്ന ഒരുപാട് ഫിത്തിനകൾ ഒരുപാട് പരീക്ഷണങ്ങൾ അധികരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ലോകമാണ് എന്തിനു പറയണം നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണായിരിക്കാം ഒരു പക്ഷേ നമ്മളെ നമ്മുടെ ദീനിൽ നിന്ന് നമ്മുടെ മതത്തിൽ നിന്ന് നമ്മുടെ തഖ്വയിൽ നിന്ന് നമ്മളെ അകറ്റുന്ന ഏറ്റവും വലിയൊരു ഫിത്തിന എന്ന് പറയുന്നത് അപ്പോൾ ആ ഫിത്തിനകളെല്ലാം സൂക്ഷിച്ച് ആ ഫിത്തിനകളിൽ നിന്നെല്ലാം അകന്നു നിന്ന് പരമാവധി പുണ്യങ്ങളെ കൊണ്ട് നിറയ്ക്കേണ്ട ഒരു മാസത്തിലാണ് നമ്മളെല്ലാം ഉള്ളത് ആത്മവിശുദ്ധി ഏതെല്ലാം നിലക്ക് നേടിയെടുക്കാൻ പറ്റുമോ ആ നിലക്കെല്ലാം നേടിയെടുക്കാനുള്ളൊരു പരിശ്രമം നമ്മിൽ നിന്ന് ഉണ്ടാവണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഈ വിശുദ്ധ റമദാൻ എത്തുമ്പോൾ എത്രയോ ആളുകൾ നോമ്പെടുക്കുന്നുണ്ട് മുസ്ലിങ്ങൾ എത്രയോ മുസ്ലിം സഹോദരങ്ങൾ പള്ളിയിലെത്തി തറാവീഹുകളിൽ പങ്കെടുക്കുന്നുണ്ട് പക്ഷേ നോമ്പെടുത്ത ആളുകൾക്ക് ഒരു പ്രതിഫലവും ലഭിക്കുന്നില്ല അങ്ങനെയുള്ള നോമ്പുകാരുണ്ട് രാത്രി നമസ്കരിച്ചവർക്ക് ഒരു പ്രതിഫലവും ലഭിക്കുന്നില്ല അങ്ങനെയുള്ള രാത്രി നമസ്കാരക്കാരുണ്ട് അങ്ങനെയുള്ളവരാവരുതേ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ ആത്മവിശുദ്ധിയോടൊപ്പം ഏറെ പ്രധാനമായ ഒന്നാണ് സാമ്പത്തികമായ വിശുദ്ധി എന്ന് പറയുന്നത് സാമ്പത്തികമായ വിശുദ്ധി നമ്മൾ നേടിയെടുക്കേണ്ടത് സക്കാത്തിലൂടെയും സദഖകളിലൂടെയുമാണ് അതായത് പാവപ്പെട്ടവൻ്റെ അവൻ അവകാശപ്പെട്ട പണം നമ്മുടെ കയ്യിൽ ഉണ്ടാവരുത് അതുള്ളിടത്തോളം നമ്മുടെ സമ്പത്ത് മലിനമായിരിക്കും അത് നജസ് പുരണ്ടതായിരിക്കും അപ്പോൾ സക്കാത്തിലൂടെ വിശുദ്ധി നേടിയെടുക്കാൻ നമുക്ക് പറ്റണം സദഖകളിലൂടെ വിശുദ്ധി നേടിയെടുക്കാൻ നമുക്ക് പറ്റണം ഇസ്ലാം കാര്യങ്ങൾ എണ്ണുമ്പോൾ അതിൽ എണ്ണുന്ന കൂട്ടത്തിൽ മൂന്നാമത് നമ്മൾ എണ്ണുന്നത് സക്കാത്താണ് പരിശുദ്ധ ഖുർആനിലെ ഒരുപാട് ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമസ്കാരത്തിൻ്റെ കൂടെ ചേർത്ത് തന്നെയാണ് സക്കാത്തിനെ വിവരിച്ചിട്ടുള്ളത് സൂറത്തുൽ ബഖറ തന്നെ എടുത്താൽ അതിൻ്റെ ആരംഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വ അഖീമുസ്സലാ വ ആതുസ്സകാ നിങ്ങൾ നമസ്കാരം നിലനിർത്തുന്നവരാവണം നിങ്ങൾ സക്കാത്ത് കൊടുത്ത് വീട്ടുന്നവരാവണം എന്ന് ചേർത്ത് പറയുന്നുണ്ട് പക്ഷേ ഒന്ന് കയ്യിൽ നിന്ന് പൈസ പോകുന്ന വിഷയമായതുകൊണ്ട് സമ്പത്തായതുകൊണ്ട് പല ആളുകളും അതിനോട് വിമ്മിഷ്ടം കാണിക്കാറുണ്ട് അതിനെ അവഗണിക്കാറുണ്ട് അപ്പോൾ നമസ്കാരം കൃത്യമാണ് സക്കാത്ത് കൃത്യമല്ല എങ്കിൽ അവൻ്റെ നമസ്കാരം പോലും ബാത്തിലായി പോകും കാരണം ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങൾ ഓരോന്നും ഒരേപോലെ പരിഗണിക്കപ്പെടണം എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത് പരിശുദ്ധ ഖുർആനിലെ 23-ാം അധ്യായം സൂറത്തുൽ മുഅ്മിനൂനിലെ ആദ്യ വചനങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ പറയുന്നത് വിശ്വാസികളെ പറ്റിയാണ് അവർ വിജയം നേടിയ ആളുകളാണ് അപ്പോൾ അവരുടെ സ്വഭാവങ്ങൾ എന്താണ് അള്ളാഹു പറയുന്നു ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ الذين هم في صلاتهم خاشعون والذين هم عن اللغو معرضون والذين هم للزكاة فاعلون قد أفلح المؤمنون സജ്ജനങ്ങൾ സത്യവിശ്വാസികൾ വിജയം വരിച്ചിരിക്കുന്നു الذين هم في صلاتهم خاشعون കേവല നമസ്കാരമല്ല ഭയഭക്തിയോടുകൂടി അവർ നമസ്കരിക്കുന്നവരാണ് വല്ലദീനഹും അനിൽ ലഗ്വി മുഅരിദൂൻ അനാവശ്യങ്ങളിൽ നിന്നവർ തിരിഞ്ഞു കളയുന്നവരാണ് വല്ലദീനഹും ലിസ്സകാത്തി ഫാഇലൂൻ സക്കാത്ത് കൃത്യമായി നിറവേറ്റുന്നവരാണ് കൊടുത്തു വീട്ടുന്നവരാണ് കണ്ടോ തുടക്കത്തിൽ തന്നെ അള്ളാഹു ആ കാര്യം പറഞ്ഞു അപ്പോൾ സക്കാത്ത് നിഷേധിക്കുക എനിക്ക് സക്കാത്തില്ല ഞാൻ സക്കാത്ത് കൊടുക്കേണ്ടവനല്ല എന്ന് ഒരാൾ പറയുന്നുവെങ്കിൽ അതിനെ നിഷേധിക്കുന്നുവെങ്കിൽ അവൻ കാഫിറാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അപ്പം
മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രവാചക വഫാത്തിനെ തുടർന്നെടുത്ത ഒരു നിലപാടിൽ സ്വഹാബത്ത് പോലും അന്തിച്ചുപോയി. ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, അല്ലയോ അബൂബക്കർ, അബൂബക്കറെ നമ്മുടെ പിന്നിൽ വന്ന് അഞ്ച് നേരവും നമസ്കരിക്കുന്ന ആളുകളോടാണോ അങ്ങ് യുദ്ധം ചെയ്യാൻ പോകുന്നു എന്ന് പറയുന്നത്? നമ്മുടെ പിന്നിൽ വന്ന് പള്ളിയിൽ വന്ന് അഞ്ച് നേരവും ജമാഅത്തായി നമസ്കരിക്കുന്ന ആളുകളോടാണോ അങ്ങ് യുദ്ധപ്രഖ്യാപനം നടത്തുന്നത്? അപ്പം എന്താണ് വിഷയം? അവർ പറയുകയാണ്, അള്ളാഹിൻ്റെ റസൂൽ ജീവിച്ചിരിക്കുമ്പോഴാണ് സക്കാത്ത് നൽകേണ്ടിയിരുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി, ഇനി ഞങ്ങൾ സക്കാത്ത് നൽകുകയില്ല എന്ന് പറഞ്ഞപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തിരിച്ച് ആ ആളുകളോട്, ആ വാദക്കാരോട് പറയുന്നുണ്ട്, വല്ലാഹി ലഉഖാതിലന്നമൻ ഫർറഖ ബൈന സ്വലാത്തി വസ്സക്കാ, ആരെങ്കിലും നമസ്കാരത്തിനും സക്കാത്തിനും ഇടയിൽ വേർതിരിവ് കാണിച്ചാൽ, വേർതിരിവ് പ്രഖ്യാപിച്ചാൽ ഞാൻ അവനുമായി യുദ്ധം ചെയ്യും. ഫഇന്ന സക്കാത്ത ഹഖുൻ അലൽ മാൽ, തീർച്ചയായും സക്കാത്ത് എന്നത് സമ്പത്തിനുള്ള ബാധ്യതയാണ്. വല്ലാഹി ലൗമനഊനി ഇനാകൻ കാനു യുഅദ്ദൂനഹാ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഖാതലഹും അലാ മൻഇഹാ, ആരെങ്കിലും റസൂലുള്ളാഹിന്റെ കാലത്ത് ഒരൊട്ടകത്തെ സക്കാത്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു കയറ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അയാൾ പറയാണ്, ഒട്ടകം തരാം, കയറ് തരില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേരിൽ പോലും ഞാൻ അയാളുമായി യുദ്ധം പ്രഖ്യാപിക്കും എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാൻ, അതാണ് സക്കാത്തിൻ്റെ ഗൗരവം എന്ന് പറയുന്നത്. അപ്പം ആ സക്കാത്ത് കൊടുക്കാനുള്ള നിസ്വാബ് നമ്മിൽ എത്തിയിട്ടുണ്ടെങ്കിൽ, നമ്മുടെ സമ്പത്തിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അത് നൽകാതെ ഒരിക്കലും നമ്മുടെ സമ്പത്ത് ശുദ്ധീകരിക്കപ്പെടുകയില്ല. സമ്പത്ത് ശുദ്ധീകരിക്കപ്പെടാതിരുന്നാൽ നമ്മൾ ചെയ്യുന്ന നന്മകൾ ഓരോന്നും അള്ളാഹു തള്ളിക്കളയും. നമ്മൾ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന സ്വീകരിക്കപ്പെടില്ല, നമ്മുടെ ആരാധനാ കർമ്മങ്ങളെ അള്ളാഹു മാറ്റിവെക്കും, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് നമ്മൾ പരിശോധിക്കണം, എൻ്റെ സമ്പത്തിൽ, എനിക്ക് അള്ളാഹു നൽകിയിട്ടുള്ള നിഅമത്തായ സമ്പത്ത്, അതിൻ്റെ വരുമാനം, അതെനിക്ക് മാസം തോറും കിട്ടുന്നു, അത് ശമ്പളമായി, അതുപോലെ തന്നെ കച്ചവടമായി, കൃഷി ഉൽപ്പന്നങ്ങളായി, സ്വർണമോ വെള്ളിയോ ഒക്കെ ആയി എൻ്റെ കയ്യിൽ അതിൻ്റെ നിസ്വാബ് എത്തിയിട്ടുണ്ടെങ്കിൽ അത് ഞാൻ കൊടുത്തിട്ടുണ്ടോ, അതിൻ്റെ കണക്ക് എത്രയാണ്, ചിലവ് കഴിഞ്ഞാൽ ഞാൻ കൊടുക്കാൻ ബാധ്യസ്ഥനാണോ, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അങ്ങനെ മനസ്സറിഞ്ഞ്, ഒരാളും പറയാതെ, ഒരാളും നിർബന്ധിക്കാതെ, സ്വയം മനസ്സറിഞ്ഞ് എൻ്റെ സമ്പത്തിൽ നിന്ന് സക്കാത്ത് കൊടുക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ് എന്ന് സ്വയം ബോധത്തോടുകൂടി നമ്മൾ സക്കാത്ത് നൽകുകയാണ് എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതാല അതിലൂടെ നമ്മുടെ സമ്പത്തിൽ ബർക്കത്താണ് തരിക. കൊടുക്കുന്നതിലൂടെ കുറവല്ല, നമ്മുടെ സമ്പത്തിൽ അള്ളാഹു ബർക്കത്താണ് തരിക. 100,000 രൂപ ഒരു മാസം നമുക്ക് ശമ്പളമായി ലഭിക്കുന്നുണ്ടെങ്കിൽ അതിൽ റബ്ബിൻ്റെ ബർക്കത്ത് ലഭിച്ചില്ലെങ്കിൽ ആ പൈസ ഏതെങ്കിലും വഴിക്കുമോ? 25,000 രൂപയാണ് നമുക്ക് ശമ്പളം ലഭിക്കുന്നത് എങ്കിൽ അതിൽ അള്ളാഹു ബർക്കത്ത് തന്നാൽ നമ്മുടെ കാര്യങ്ങളെല്ലാം അതിലൂടെ നടന്നു പോവുകയും ചെയ്യും. അപ്പോൾ ആ ബർക്കത്ത്, അനുഗ്രഹ വർധനവ് അത് ലഭിക്കണമെങ്കിൽ സക്കാത്ത് കൃത്യമായി കൊടുക്കണം. അത് എത്ര കുറവാണെങ്കിലും അതിൻ്റെ നിസാബ് എത്തിയിട്ടുണ്ടെങ്കിൽ കണക്കാക്കി കൊടുക്കണം. രണ്ടാമത്, അള്ളാഹുവിൻ്റെ റഹ്മത്ത് വർഷിക്കും നമ്മളിലും, നമ്മുടെ കുടുംബത്തിലും, നമ്മുടെ സമ്പത്തിലുമൊക്കെ അള്ളാഹുവിൻ്റെ റഹ്മത്ത് സക്കാത്ത് നൽകുക വഴി വർഷിക്കും. ഇനി ഇതൊന്നും മുഖവിലക്കെടുക്കാതെ, നിസാബ് എത്തിയിട്ടും ആ സക്കാത്ത് കൊടുക്കാതെ, സ്വതക്കയുടെ മാർഗത്തെ അടച്ചു വെക്കുന്ന, സ്വതക്കകൾ നൽകാതെ പണം പിടിച്ചു വെക്കുന്ന ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ശക്തമായ മുന്നറിയിപ്പ് പരിശുദ്ധ ഖുർആനിലൂടെ നൽകുന്നുണ്ട്. ആ വചനമാണ് ആദ്യം ഓതി വെച്ചത്. റബ്ബ് പറയുന്നു, വല്ലദീന യക്നിസൂന ദഹബ വൽ ഫിദ്ദ ولا ينفقونها في سبيل الله, ചില ആളുകളുണ്ട് അവർ സ്വർണവും വെള്ളിയും നിക്ഷേപമാക്കി കെട്ടിപ്പൂട്ടി വെക്കുന്നു. لا ينفقونها في سبيل الله, അല്ലാഹുവിൻ്റെ മാർഗത്തിൽ അവർ ചെലവഴിക്കാൻ തയ്യാറല്ല, സക്കാത്തുകളും സദഖകളുമായി കൊടുക്കാൻ അവർ തയ്യാറല്ല. റസൂലുള്ളയോട് അല്ലാഹു പറയുന്നു, فبشرهم بعذاب أليم, വേദനയേറിയ ശിക്ഷ
അവർക്ക് നാളെ പാരത്രിക ലോകത്ത് ഉണ്ടാകുമെന്ന് നരകത്തിൽ ഉണ്ടാകുമെന്ന് പ്രവാചകരെ അവർക്ക് താങ്കൾ സന്തോഷവാർത്ത അറിയിച്ചേക്കുക. എപ്രകാരമാണ് ആ ശിക്ഷയുണ്ടാവുക? എങ്ങനെയാണ് അവരെ ശിക്ഷിക്കുക? എന്ത് ചെയ്യും? അവർ ചെലവഴിക്കാതെ വെച്ച ധനം അത് തീരിടും, എന്നിട്ട് അള്ളാഹു എന്ത് ചെയ്യും? അത് ചൂടാക്കിയെടുക്കും, അതൊരു ഇരുമ്പ് കട്ട പോലെയാക്കിയെടുക്കും. എന്നിട്ട് അവരുടെ നെറ്റിത്തടങ്ങളിൽ, അവരുടെ മുതുകുകളിൽ ഒക്കെ അള്ളാഹു എന്ത് ചെയ്യും? അതിങ്ങനെ അയൺ ചെയ്യും, ചൂടുവെക്കും. എന്നിട്ട് പറയും, ഇത് ചെലവഴിക്കാതെ നിങ്ങൾ കാത്തു സൂക്ഷിച്ചു വെച്ചാൽ നിങ്ങളുടെ സമ്പത്താണ്, ആസ്വദിച്ചുകൊള്ളൂ, അനുഭവിച്ചുകൊള്ളൂ എന്നവരോട് പറയും എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നത്. നമ്മുടെ ഗൗരവത്തിൽ കാണണം. അപ്പം സക്കാത്ത് കൊടുക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് ഷർത്തുകൾ എന്താ? ഒന്ന് ഹൗല്, വർഷമെത്തുക, മറ്റൊന്ന് നിസ്വാബ്, നമുക്ക് കൊടുക്കേണ്ട ഒരു അളവെത്തുക എന്നുള്ളതാണ്. നമുക്ക് കൊടുക്കേണ്ട അളവുണ്ട്, ആ അളവെന്താ നമുക്കറിയുന്നതാണ്. സ്വർണമാണെങ്കിൽ 10.5 പവനോ അതിൻ്റെ കൂടുതലോ ഉണ്ടെങ്കിൽ, അത് ആഭരണമാവട്ടെ ആഭരണമല്ലാതെ വെച്ചതാവട്ടെ, എന്തായാലും 10.5 പവനോ അതിലേറെ ഉണ്ടെങ്കിൽ അതിൻ്റെ സക്കാത്ത് കൊടുക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു. വെള്ളിയാണെങ്കിൽ 590 ഗ്രാം എന്നതാണ് അതിൻ്റെ കണക്ക്. 590 ഗ്രാം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇന്ന് നമ്മൾ മാർക്കറ്റ് വില അന്വേഷിച്ചാൽ ഏതാണ്ട് ഒരു 40,000-42,000 രൂപയൊക്കെയാണ് 590 ഗ്രാം വെള്ളിക്ക് മാർക്കറ്റിൽ വരിക. ഇത് കുവൈറ്റ് ദിനാറിലേക്ക് മാറുമ്പോൾ 150-160 ദിനാറൊക്കെ വരാം. അപ്പം നമുക്ക് ലഭിക്കുന്ന ശമ്പളം നമുക്കറിയാം. നമ്മൾക്ക് നമ്മുടെ കുടുംബത്തിന് ചിലവുണ്ട്, കുടുംബത്തിന് ചിലവ് കൊടുക്കണം, ഇവിടെ ചിലവുണ്ട്. ആ ചിലവ് കഴിച്ച് ഈ പറഞ്ഞ ഒരു സംഖ്യ നമുക്ക് വർഷത്തിൽ ബാക്കിയാകുന്നുണ്ടെങ്കിൽ നമ്മൾ സക്കാത്ത് കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. ചില ആളുകൾക്ക് ധാരണയുണ്ട്, വലിയ പൈസക്കാർ, വലിയ വലിയ സമ്പന്നന്മാർ, അവരൊക്കെയല്ലേ സക്കാത്ത് കൊടുക്കേണ്ടത് എന്ന് പറയുന്ന ആളുകളുണ്ട്. അങ്ങനെയല്ല, നിസ്വാബെത്തിയാൽ സക്കാത്ത് കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ആ സക്കാത്ത് കൊടുക്കേണ്ടത് എങ്ങനെയാണ്? നമുക്ക് ഒറ്റയ്ക്ക് കൊടുക്കേണ്ട ഒരു സാഹചര്യമാണെങ്കിൽ ഒറ്റയ്ക്ക് നമുക്ക് സക്കാത്ത് കൊടുക്കാം. ഇനി അതല്ല, പിന്നെ സംഘടിതമായി നൽകാനുള്ള ഒരു അനുകൂല സാഹചര്യമുണ്ടെങ്കിൽ സംഘടിതമായി കൊടുക്കുക. അങ്ങനെ സംഘടിതമായി അത് നിറവേറ്റുമ്പോൾ അതിനൊരു ഒരുപാട് ഫലം ലഭിക്കും, അർഹരായ ആളുകളിലേക്ക് എത്തും. റസൂലുള്ളയോട് പോലും അള്ളാഹു പറഞ്ഞ് ശേഖരിക്കുന്നതാണ്, ശേഖരിച്ചു കൊണ്ടുവന്നിട്ട് അത് വിതരണം ചെയ്യുന്നതാണ്. വിശുദ്ധ ഖുർആനിലെ 9-ാം അധ്യായം 103-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു, ഖുദുമിൻ അംവാലിഹിം സദഖ തുതഹിറുഹും വ തുസക്കീഹിം ബിഹാ വസല്ലി അലൈഹിം ഇന്ന സ്വലാതക സകനുൻ ലഹും വല്ലാഹു സമീഉൻ അലീം. ഖുദുമിൻ അംവാലിഹിം സദഖ, നബിയെ അവരിൽ നിന്ന് അങ്ങ് സക്കാത്ത് പിടി, അങ്ങ് സക്കാത്ത് ശേഖരിക്കണം, വാങ്ങണം, സ്വീകരിക്കണം. തുതഹിറുഹും വ തുസക്കീഹിം, അവരെ സംസ്കരിക്കുന്ന, അവരെ ശുദ്ധീകരിച്ചെടുക്കുന്ന ആ സക്കാത്ത് അങ്ങ് ശേഖരിക്കണം. വസല്ലി അലൈഹിം, അങ്ങ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങ് പ്രാർത്ഥിച്ചാൽ അതവർക്ക് സഖനാണ്, സമാധാനമാണ് എന്ന് അള്ളാഹു പറയുന്നു. അപ്പോൾ സംഘടിതമായി ആ ഒരു സംവിധാനം അള്ളാഹു സുബ്ഹാനഹു വതആല പ്രോത്സാഹിപ്പിച്ചതുകൊണ്ടാണ് നമ്മളും സംഘടിതമായ സംവിധാനങ്ങൾ സക്കാത്ത് ശേഖരിക്കാൻ വേണ്ടി നമ്മൾ വെച്ചിട്ടുള്ളത്. അതുമായി സഹകരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. താൻ സക്കാത്ത് കൊടുക്കാൻ ബാധ്യസ്ഥനാണോ എന്ന് അന്വേഷിക്കുക. ഉണ്ടെങ്കിൽ കൃത്യമായി ആ ഹക്ക് കൊടുത്തു വിട്ടാൻ നമ്മൾ ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല അതിലൂടെ നമുക്ക് ഖൈറും ബർക്കത്തുകളും പ്രദാനം ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാ, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നത് കാണാം. ബൈനമ നഹ്നു ജുലൂസുൻ മഅ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മസ്ജിദ്, ഞങ്ങൾ പള്ളിയിലിരിക്കുകയാണ് നബീൻ്റെ കൂടെ. ദഖല റജുലിൻ അലാ ജമലിൻ, അതായത് ഒരു മനുഷ്യൻ കടന്നു വരുന്നു, ഒട്ടകപ്പുറത്താണ് അയാൾ വരുന്നത്. അതിനുശേഷം കാണാം അദ്ദേഹം ചോദിക്കുകയാണ്, അല്ലാഹു أمرك أن تأخذ هذه الصدقة من أغنيائنا فتقسمها على فقرائنا
فقال النبي صلى الله عليه وسلم اللهم نعم نبيه പണക്കാരിൽ നിന്ന് ഈ സമ്പത്ത് ശേഖരിച്ച് പാവങ്ങളിൽ ഇത് വിതരണം ചെയ്യാൻ വേണ്ടി അങ്ങയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അതേ എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അങ്ങനെയാണ് സക്കാത്ത് ശേഖരണവും വിതരണവും നടന്നത്. ഖുലഫാ റാഷിദുകളുടെ കാലത്ത് അങ്ങനെയാണ് നടന്നത്. അപ്പോൾ ആ ഒരു സംവിധാനം പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരം സംഘടിത സംവിധാനങ്ങളുമായി സഹകരിച്ചാൽ കൂടുതൽ അർഹരായ ആളുകളിലേക്ക് നമുക്ക് അത് എത്തിക്കാനും രഹസ്യ സ്വഭാവത്തിൽ അത് നിറവേറ്റാനും കഴിയും എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. നമ്മളെല്ലാവരും അക്കാര്യത്തിൽ ജാഗ്രത പാലിക്കുന്നവരാവുക. അതേപോലെ വിശുദ്ധ റമദാൻ എത്തുമ്പോൾ നമുക്കറിയാം ഏറ്റവും വലിയ ഒരു പുണ്യമായി, പുണ്യങ്ങളുടെ അവസരമായി അള്ളാഹു തുറന്നിട്ടിരിക്കുന്ന ഒന്നാണ് നോമ്പുകാരനെ നോമ്പ് തുറപ്പിക്കുക എന്നുള്ളത്. ഒരാളെ, ഒരു നോമ്പുകാരനെ നോമ്പ് തുറപ്പിച്ചാൽ, ആരെയാണോ നമ്മൾ നോമ്പ് തുറപ്പിക്കുന്നത് ആ വ്യക്തിക്ക് അള്ളാഹു നിശ്ചയിച്ച പ്രതിഫലം എന്താണോ ആ പ്രതിഫലം ഒരല്പം പോലും കുറയാതെ നോമ്പ് തുറപ്പിച്ചവന് കിട്ടുന്നതാണ്. അതൊരു പക്ഷേ ഒരു വലിയ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. നോമ്പുള്ള അയാൾക്കൊരു ഈത്തപ്പഴം കൊടുത്ത് അയാളെ നോമ്പ് തുറപ്പിച്ചാൽ ആ പ്രതിഫലം കിട്ടും. ഭക്ഷണം കൊടുത്ത് അയാളുടെ വിശപ്പ് മാറ്റിയാൽ അത്രയേറെ പ്രതിഫലം അതിന് കിട്ടും. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ കാര്യം റമദാനിൻ്റെ ആരംഭത്തിൽ നമ്മൾ കുറച്ചുകൂടി ഗൗരവത്തിൽ കാണുക. മൻ ഫത്വറ സ്വായിമൻ കാന ലഹു മിസ്ല അജ്രിഹി ഗൈറ അന്നഹു ലാ യൻഖുസു മിൻ അജ്രി സ്വായിമി ഷൈഉൻ. ഒരാളെ നോമ്പ് തുറപ്പിച്ചാൽ അവൻ്റെ പ്രതിഫലത്തിൽ നിന്ന് ഒരല്പം പോലും കുറയാതെ തുറപ്പിച്ചതിനതിൻ്റെ അവൻ്റെ പ്രതിഫലം ലഭിക്കുന്ന നമ്മുടെ അയൽപ്പക്കങ്ങളിൽ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാം. നമ്മുടെ കുടുംബങ്ങളിൽ പിന്നെ പ്രയാസപ്പെടുന്നവരുണ്ടെങ്കിൽ നോമ്പ് തുറക്കാനുള്ള ഭക്ഷണ സാധനങ്ങൾ വാങ്ങി അവിടെ എത്തിച്ചു കൊടുക്കാം. ഇനി അതല്ലെങ്കിൽ ഇവിടെ നമ്മൾ ചെയ്യുന്നത് പോലെ നമ്മളിവിടെ നോമ്പുകാരെ തുറപ്പിക്കാനുള്ള ഒരു ഫണ്ട് ശേഖരിക്കുന്നുണ്ട്. ഏറ്റവും അർഹരായ ആളുകളെ കണ്ടെത്തി അവിടേക്ക് ഭക്ഷ്യവസ്തുക്കളായി അത് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള സംവിധാനങ്ങളുമായി സഹകരിക്കാം. അപ്പോൾ ഈ ഒരു പുണ്യം നമ്മളൊരിക്കലും നിസ്സാരമാക്കാതിരിക്കുക. നമ്മുടെ ടൈറ്റും നമ്മുടെ പ്രയാസവും ഒക്കെ ഒരു വശത്തുണ്ടെങ്കിലും ഇത്തരം അവസരങ്ങൾ നമുക്ക് ലഭിക്കുന്ന ഈ ഇത് റമദാൻ പോലെയുള്ള സമയത്താണ്. ഒരു കുടുംബത്തിലേക്ക് നമ്മൾ ഭക്ഷണ സാധനങ്ങൾ എത്തിച്ചു കൊടുത്താൽ നാലോ അഞ്ചോ ആറുകൾ ആ വീട്ടിൽ നോമ്പെടുക്കുന്നുണ്ടാവും. അത്ര പുണ്യമാണ് നമുക്കതിലൂടെ ലഭിക്കുന്നത് എന്ന് മനസ്സിലാക്കി നമുക്ക് സാധ്യമാകുന്ന എല്ലാ പുണ്യകർമ്മങ്ങളിലും പങ്കാളികളാകാൻ നമ്മൾ ശ്രമിക്കുക. ശരീരം കൊണ്ടും സമ്പത്തുകൊണ്ടും അള്ളാഹു സുബ്ഹാനഹു വതാല അതിന് തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ എല്ലാ നന്മകളെയും അള്ളാഹു കബൂൽ ചെയ്യട്ടെ. നമ്മുടെ നോമ്പുകൾക്ക്, നമ്മുടെ നമസ്കാരങ്ങൾക്ക്, നമ്മുടെ ദിക്ർ ദുആകൾക്ക്, നമ്മുടെ ഖുർആൻ പാരായണങ്ങൾക്ക്, സക്കാത്ത് സദഖകൾക്ക് എല്ലാം അള്ളാഹു അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മൾ രോഗികളായി കഴിയുന്നവർക്ക് അള്ളാഹു പൂർണ്ണമായ ശിഫ പ്രദാനം ചെയ്യട്ടെ. നമുക്കെല്ലാം അറിയുന്നത് പോലെ ഫർവാനയിലുള്ള നമ്മുടെ സഹോദരൻ അബ്ദുസ്സലാം, അദ്ദേഹത്തിന് ഇതുവരെ ബോധം തിരിച്ചു വന്നിട്ടില്ല. എല്ലാ ദഅവാ പ്രവർത്തനങ്ങളിലും ഊണും മുറക്കവും മാറ്റിവെച്ച് വർഷങ്ങളായി അദ്ദേഹം എപ്പോഴും സജീവമായി രംഗത്തുണ്ടാകുന്നൊരു സഹോദരനായിരുന്നു മാഹിയിലുള്ള അബ്ദുസ്സലാം എന്ന് പറയുന്ന അദ്ദേഹം. ഇപ്പോഴും വളരെ പ്രയാസത്തിലാണ്. അദ്ദേഹത്തിൻ്റെ ഷിഫയ്ക്ക് വേണ്ടി നമ്മുടെ സ്വകാര്യ സമയങ്ങളിൽ നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. അള്ളാഹു അദ്ദേഹത്തിന് പൂർണ്ണമായ ഷിഫ പ്രദാനം ചെയ്യട്ടെ. സമാന അവസ്ഥയിൽ കിടക്കുന്ന മറ്റൊരു സഹോദരൻ കൂടി കുവൈറ്റിൽ ആശുപത്രിയിലുണ്ട്. അള്ളാഹു അദ്ദേഹത്തിനും പൂർണ്ണമായ ഷിഫ പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മിൽ നിന്ന് വിട്ടുപിരിഞ്ഞ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, അവർക്കെല്ലാം അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അവരെയും നമ്മയും അള്ളാഹുവിൻ്റെ ജന്നത്തു ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടട്ടെ. അല്ലാഹു മഗ്ഫിർലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്. اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار ربنا توفنا مسلمين والحقنا بالصالحين ربنا لا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين.